ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുമൊക്കെ കണക്ക് പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി തന്നെ നമുക്ക് ഇന്ന് പഠിക്കാം. പേജ് നമ്പർ 26 ഫൈൻഡ് ദ ഡിസിമിൽ ഫോം ഓഫ് ദ സംസ് ബിലോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തത് 1/5 + 1/25 + 125. ഇതിൻ്റെ ഡെസിമൽ ഫീ സമ്മിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 1/5 + 1/5² + 1/5³ + 1/5⁴. അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ് 1/2 + 1/2² + 1/2³. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഫോം, അപ്പോൾ ആദ്യം നമ്മൾ സംസ് കണ്ടുപിടിക്കണം, അതിനുശേഷം അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കണക്ക് ഓരോന്നോരോന്നായി ചെയ്യാം. ആദ്യമായിട്ട് ഒന്നാമത്തെ കണക്ക് എടുക്കുകയാണ്, 1/5 + 1/25 + 1/125. നമുക്ക് ആദ്യം ഇത് സം കാണാം. അപ്പോൾ 1/5 + 1/25 + 1/125. 1/5 + 1/25 + 1/125. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ തുക കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് 125. അപ്പോൾ നമുക്ക് എൽ സി എം 125 എടുത്തു കഴിഞ്ഞാൽ 1/5 × 125 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 25 കിട്ടും. അപ്പോൾ 25 അടുത്തത് 1/25 125 കൊണ്ട് ഗുണിച്ചാൽ അവിടെ 5 കിട്ടും. അപ്പോൾ 5 + 1/125 × 125 എന്ന് പറയുമ്പോൾ 125 വെട്ടിപ്പോവും, പിന്നെ നമുക്ക് കിട്ടുന്നത് 1. അപ്പോൾ എന്ത് ചെയ്യണം? 25 + 5 + 1, 25 × 30 = 1 = 31 / 125 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 31/125 ഇനി നമ്മളത് ഡെസിമൽ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ സം കണ്ടുപിടിച്ചു, ഇനി നമുക്കതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഡെസിമൽ ഫോമിലാക്കാൻ എന്ത് ചെയ്യണം? ഈ 31/125 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 31/25 × 5. അപ്പോൾ അടുത്ത സമം 31/25 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 കിട്ടും, 5 + 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അഡീഷണലായിട്ട് ഇവിടെ എഴുതിയ 4 ഉം 2 ഉം. അപ്പോൾ 4 × 2 = 8 ന്യൂമറേറ്ററിൽ എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 31/8. ആയിരം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 31 നമ്മൾ എന്ത് ചെയ്യണം? 31 കൊണ്ട് ഗുണിക്കുക. 31 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 × 8 = 8 × 3 = 24 248/1000 സമം എന്ത് കിട്ടും? 0.248 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണക്ക് ചെയ്തതെന്നുള്ളത്? ഇനി നമുക്ക് ഒരു കണക്ക് കൂടി ചെയ്യാം. പിന്നെ അടുത്ത കണക്കെന്ന് പറയുന്നത്, 1/5 + 1/5² + 1/5³ + 1/5 ⁴. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എൽ സി എം എടുക്കാൻ പറ്റുന്നത് 1/5 × 5⁴ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ 1/5 × 5⁴ ആണ്. അപ്പോൾ 5⁴, 1/5 × 5⁴ ഈ 5⁴ നമുക്ക് എൽ സി എം ആയിട്ട് എടുക്കാം. അപ്പോൾ 5⁴ എൽ സി എം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനെയും 5⁴ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 1/5 5⁴ കൊണ്ട് ഗുണിക്കുമ്പോൾ 5³ + 1/5 5⁴ കൊണ്ട് ഗുണിക്കുമ്പോൾ 5² + 1/5³ 5⁴ കൊണ്ട് ഗുണിക്കുമ്പോൾ 5 + ഇവിടെ 5 × 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 5⁴ 5⁴ വെട്ടിപ്പോവും, പിന്നെ നമുക്ക് കിട്ടുന്ന 1. അപ്പോൾ 5³ എന്ന് പറയുന്നത് എന്താണ്? 125. 5² എന്ന് പറയുന്നത് 25 + 5 + 1. അപ്പോൾ എന്ത് കിട്ടും? 125 + 25 + 5 150 + 55 = 156 എന്ന് കിട്ടും. ഈ 156 മുകളിൽ കിട്ടുമ്പോൾ ഡിനോമിനേറ്ററിൽ 5⁴ ആണ്. അപ്പോൾ നമുക്ക് ഈ 5⁴നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 5⁴നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതെന്ന് വെച്ചാൽ 5
അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് നമ്മൾ നാല് പ്രാവശ്യം എഴുതണം. എന്നിട്ട് ഓരോ അഞ്ചിനെയും നമുക്ക് രണ്ടുകൊണ്ട് ഗുണിക്കാം അല്ലേ. അപ്പോൾ 2^4 അപ്പോൾ 5^4 × 2^4 അപ്പോൾ 2^4 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ വരും. താഴെ വരുന്നത് എന്താണ്? താഴെ വരുന്നത് 10 × 10 × 10 × 10 എന്നിട്ട് 100 × 100 എന്നിട്ട് ആൻസർ 10000 ആൻസർ കിട്ടും. അപ്പോൾ 156 2^4 എന്ന് പറയുന്നത് 16. അപ്പോൾ 156 നമ്മൾ എന്ത് ചെയ്യണം? 16 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2096 ആണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ 2096 ÷ 10000 സമം ആൻസർ എന്ന് പറയുന്നത് 0.2096 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ക് ചെയ്തതെന്ന് നല്ലതുപോലെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇന്നത്തേക്ക് നമുക്ക് ഈ രണ്ട് കണക്ക് പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണക്ക് പഠിക്കുക. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.